ും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിലെ ബയോളജി അഞ്ചാമത്തെ പാഠം വിസർജനം സമസ്ഥിതി പാലനത്തിന് മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കളാണ് നൈട്രജൻ സംയുക്തങ്ങൾ ജലം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ പിന്നീട് പാഠഭാഗത്ത് കരളിനെക്കുറിച്ചാണ് പറയുന്നത് ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ നിന്നുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന ശരീരഭാഗം കരളാണ് അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന ശരീരഭാഗം കരളാണ് നൂറ്റേത് വെക്കുക നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ശരീരഭാഗം കരളാണ് പിന്നീട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിസർജന അവയവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തൊക്ക് ജലവും ലവണവും പുറന്തള്ളുന്നു ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു കരൾ യൂറിയ നിർമ്മാണം വൃക്ക യൂറിയയും ജലവും പുറന്തള്ളുന്നു പിന്നീട് യൂറിയ നിർമ്മാണത്തെക്കുറിച്ചാണ് പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി രൂപപ്പെടുന്നതാണ് അമിനോ ആസിഡുകൾ ഉപാപചയ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ഏറ്റവും ഹാനികരമായ ഉപോൽപ്പന്നങ്ങളിൽ ഒന്നാണ് അമോണിയ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ കരളിരുത്തുന്ന മാർഗം രക്തത്തിലൂടെയാണ് കരളിൽ വച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയ നിർമ്മിക്കപ്പെടുന്നു പിന്നീട് വിയർപ്പ് രൂപപ്പെടൽ എന്ന ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ് നോട്ട് ചെയ്ത് വെക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ത്വക്കിലെ സ്വേതഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികളുടെ അടിഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ജലവും ലവണവും സ്വേതഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് വിയർപ്പ് തുള്ളികളായി ത്വക്കിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വിയർക്കലിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീര താപനില ക്രമീകരിക്കലാണ് പിന്നീട് പാഠഭാഗത്ത് പറയുന്നത് വൃക്കകളെ കുറിച്ചാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക യൂറിയ വിറ്റാമിനുകൾ ലവണങ്ങൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത് മനുഷ്യനിലെ വൃക്കയുടെ ആകൃതി പയർവിത്തിന്റെ ആകൃതിയാണ് വൃക്കകൾ ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത് ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരകളിൽ എത്തുന്നത് വൃക്കാസിര വഴിയാണ് വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രസഞ്ചിയിൽ എത്തുന്നത് മൂത്രവാഹികൾ വഴിയാണ് മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പുറന്തള്ളുന്നത് മൂത്രനാളിയിലൂടെയാണ് പിന്നീട് വൃക്കയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് മാലിന്യങ്ങളുടെ പുറന്തള്ളൽ ജലസന്തുലനം ലവണസന്തുലനം പി എച്ച് ക്രമീകരണം ഇത്രയുമാണ് വൃക്കയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് വൃക്കയുടെ ആന്തരഘടനയെക്കുറിച്ചാണ് പറയുന്നത് വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം കോർട്ടക്സ് എന്നാണ് അറിയപ്പെടുന്നത് നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പുകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ് വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗം മെഡുല എന്നാണ് അറിയപ്പെടുന്നത് നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് മെഡുലയിലാണ് അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം പെൽവിസ് ആണ് പിന്നീട് നെഫ്രോണുകളെ കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഉള്ള സൂക്ഷ്മ അരിപ്പകൾ നെഫ്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഉള്ള നെഫ്രോണുകളുടെ എണ്ണം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളമാണ് പിന്നീട് നെഫ്രോണിന്റെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത് നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് കാപ്സ്യൂൾ ബൊമാൻസ് കാപ്സ്യൂളിന്റെ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് കാപ്സുലാർ സ്പേസ് എന്നറിയപ്പെടുന്നത് ബൊമാൻസ് കാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കൊഴിലാണ് ഇഫറന്റ് വെസൽ ബൊമാൻസ് കാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനയുടെ ശാഖയാണ് അഫറൻഡ് വെസൽ എന്ന് അറിയപ്പെടുന്നത് അഫറൻഡ് വെസൽ ബൊമാൻസ് കാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറുന്ന ഭാഗമാണ് ഗ്ലോമറൂലസ് ഇഫറൻഡ് വെസലിന്റെ തുടർച്ചയായി വൃക്കാനികു ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനളിക ലോമിക ജാലം എന്ന് അറിയപ്പെടുന്നത് ബൊമാൻസ് കാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനാളിക വൃക്കാനാളികകൾ ചേരുന്ന ഭാഗമാണ് ശേഖരണനാളി ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ഭാഗമാണ് ശേഖരണനാളി മൂത്രം ശേഖരിച്ച് പെൽവിസിലെത്തിക്കുന്ന ഭാഗമാണ് ശേഖരണനാളി പിന്നീട് വിസർജനം മറ്റു ജീവികളിൽ എന്ന ഭാഗമാണ് അമീബയ്ക്ക് പ്രത്യേക വിസർജനാവയവങ്ങളില്ല അമീബയുടെ വിസർജ്യ വസ്തുവാണ് അമോണിയയും ജലവും മണ്ണിര മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ ആണ് യൂറിയയും അമോണിയയും ജലവുമാണ് വിസർജ്യ വസ്തുക്കൾ ഷഡ്പഥങ്ങൾ ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികളാണ് വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ് മത്സ്യം മത്സ്യത്തിന്റെ വിസർജനാവയവം വൃക്കയാണ് വിസർജ്യ വസ്തു അമോണിയയാണ് തവളയുടെ വിസർജനാവയവം വൃക്കയാണ് വിസർജ്യ വസ്തു യൂറിയയാണ് ഉരകങ്ങളുടെയും പക്ഷികളുടെയും വിസർജനാവയവും വൃക്കയാണ് വിസർജ്യ വസ്തു യൂറിക് ആസിഡ് അതുപോലെ തന്നെ ദഹനാവശിഷ്ടം പിന്നീട് പാഠഭാഗത്ത് പറയുന്നത് മൂത്രം രൂപപ്പെടലിനെ കുറിച്ചാണ് മൂത്രം രൂപപ്പെടുന്നതിൻ്റെ പ്രക്രിയകളാണ് സൂക്ഷ്മ അരിക്കൽ പുനരാകരണവും ശ്രവണവും ജലത്തിൻ്റെ ആഗരണം എന്നിവ രക്തം ഗ്ലോമറോലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു സൂക്ഷ്മ അരിക്കലിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഗ്ലോമറോലാർ ഫിൽട്രേറ്റ് ഗ്ലോമറോലാർ ഫിൽട്രേറ്റ് ശേഖരിക്കപ്പെടുന്നത് ക്യാപ്സുലാർ സ്പേസിലാണ് ഗ്ലോമറോലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങളാണ് ജലം ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ സോഡിയം പൊട്ടാസ്യം കാൽസ്യം അയോണുകൾ വിറ്റാമിനുകൾ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ എന്നിവ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുന്നത് ഗ്ലൂക്കോസും അമിനോ അമനോആസിഡുമാണ് ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും ഭാഗികമായി ആഗിരണം ചെയ്യപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ജലം എന്നിവയാണ് ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആകിരണം ചെയ്യപ്പെടുന്നത് ശേഖരണനാളിയിൽ വച്ചാണ് ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ശേഖരണ നാളിയിൽ വെച്ച് ആകിരണം ചെയ്യപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്ന ഭാഗമാണ് മൂത്രം പിന്നീട് മൂത്രത്തിലെ ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് ജലം തൊണ്ണൂറ്റി ആറ് ശതമാനം യൂറിയ രണ്ട് ശതമാനം സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് കാൽസ്യം ലവണങ്ങൾ ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ഇവയെല്ലാം കൂടി രണ്ട് ശതമാനം ഇത്രയുമാണ് മൂത്രത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് മൂത്രത്തിൻ്റെ അളവിനെക്കുറിച്ചാണ് പറയുന്നത് ശരീരത്തിനുള്ളിലെ രക്തം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വൃക്കകളിലൂടെ കടന്നുപോകുന്നത് മുന്നൂറ്റി അമ്പത് തവണയാണ് ആയിരത്തി എണ്ണൂറ് ലിറ്റർ രക്തം അരിച്ചാണ് നൂറ്റി എഴുപത് ലിറ്റർ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത് ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറോലാർ ഫിൽട്രേറ്റിന്റെ അളവ് ഏകദേശം നൂറ്റി ഇരുപത്തി ഏഴ് മില്ലി ലീറ്റർ ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് മില്ലി ലിറ്റർ ആണ് നൂറ്റി എഴുപത് ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് ഒന്ന് പോയിൻ്റ് അഞ്ച് ലിറ്റർ ആണ് മൂത്രം താത്കാലികമായി സംഭരിക്കുന്നത് മൂത്രസഞ്ചിയിലാണ് ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ അണുബാധയുണ്ടാകുന്നത് മൂത്രാശയത്തിന്റെ ആന്തര സ്ഥലത്തിലാണ് പിന്നീട് വൃക്ക രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നെഫ്രൈറ്റിസ് അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് എന്ന് അറിയപ്പെടുന്നത് എൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കലങ്ങിയതും കടും കൂടിയതുമായ മൂത്രം പുറംവേദന പനി മുഖത്തും കണങ്കാലിലും വീക്കം വൃക്കയിലെ കല്ല് എൻ്റെ കാരണം എന്ന് പറയുന്നത് വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നു ലക്ഷണം എന്ന് പറയുന്നത് അടിവയറ്റിൽ വേദന മൂത്രതടസ്സം തലകറക്കം ഛർദി എന്നിവയാണ് യുറീമിയ യുറീമിയയുടെ കാരണം പലതരം വൃക്കരോഗങ്ങൾ നെഫ്രൈറ്റിസ് പ്രമേഹം രക്താതിമർദ്ദം എന്നിവയാണ് ലക്ഷണം എന്ന് പറയുന്നത് വിളർച്ച ശരീരഭാരം കുറയുക തലകറക്കം ശ്വാസതടസ്സം വയറിളക്കം മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നു എന്നിവയാണ് പിന്നീട് പാഠഭാഗത്ത് പറയുന്നത് ഹീമോഡയാലിസിസിനെ കുറിച്ചാണ് വൃക്കകൾ തകരാറിലാകുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് അറിയപ്പെടുന്നത് ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറേ ആണ് വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല പകരം പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവട്ടിൽ സ്വീകർത്താവിൻ്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിൻ്റെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്നു ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി വില്യം ജോഹാൻ കോഫാണ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി വില്യം ജോഹാൻ കോഫാണ് ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ടപിടിക്കുന്നതിനെ തടയാനായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ പിന്നീട് സസ്യങ്ങളിലെ വിസർജനം എന്ന ഭാഗമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ പുറന്തള്ളുന്നത് ആശയരന്ധ്രങ്ങളിലൂടെയും ലെന്തിസെല്ലിലൂടെയുമാണ് പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും അധിക ജലം പുറന്തള്ളുന്നത് ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡ്രത്തോടുകളിൽ കൂടിയാണ് ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാന്ഠത്തിൻ്റെ മധ്യത്തിലുള്ള പ്രായഞ്ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിന് മുഖ്യ പങ്കുവഹിക്കുന്നു കൊഴിയെന്ന ഇലകളിൽ വിസർജ്യ വസ്തുക്കളാണ് കൂടുതലായും ഉണ്ടാവുന്നത് വിസർജനം സമസ്തതി പാലനത്തിന് എന്ന പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ് വരുന്ന പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്